ولقد يسرنا القرآن للذكر فهل من مدكر. ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ 26 27 ആയത്തുകൾ. ان الله لا يستحي ان يضرب مثلا ما بعوضه فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم واما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به الا الفاسقين. ان الله لا يستحي ان നൂനിനെ മണിച്ചുകൊണ്ടുക لا يستحي ഐ അവിടെ മദ് ചെയ്തുകൊണ്ട് ഓതാം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നിർബന്ധമല്ല ഐ യദ്രിബ അയ്യ അങ്ങനെ യാലേക്ക് ചേർത്ത് കൊണ്ടാണ് പറയുന്നത് ചേർത്ത് മണിക്കുന്നുണ്ട് ഇദാമുൻ ബിഗുന്ന മസലം അതേ നിയമം തന്നെയാണ് തൻവീനു ശേഷം മീൻ വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് മണിച്ച് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതുന്നു ബഊദത ഫമ അവിടെ ഇഖ്ഫ ആണ് തൻ എന്നതിനെ നമ്മൾ ത എന്ന് മറച്ച് മണിക്കുന്നു ഫഅമ്മല്ലദീന മീമിന് ശബ്ദ വരുന്നുണ്ട് അതുകൊണ്ട് മണിക്കുക അതുപോലെ തന്നെ ഫയഅലമൂന അന്നഹുൽ നൂനിന് ശബ്ദ വരുന്നുണ്ട് മണിക്കണം മിൻ റബ്ബിഹിം എന്നത് മിർ റബ്ബിഹിം റാലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാമുൻ ബിലാ ഗുന്നയാണ് ചെയ്യുന്നത് ഓ അമ്മ വീണ്ടും മീമിന് ഗുന്ന ചെയ്യണം ശബ്ദ വരുന്നുണ്ട് മണിച്ചുകൊണ്ട് ഓത മാദാ അറാദല്ലാഹു അവിടെ നിർബന്ധമല്ല വേണമെങ്കിൽ നമുക്ക് നീട്ടാവുന്നതാണ് മസല എന്നുള്ള ഒരു മീമ് നമുക്കവിടെ കാണാൻ കഴിയും അത് വഖഫ് ലാസിമിൻ്റെ മീമാണ് നിർബന്ധമായിട്ടും നമ്മളവിടെ നിർത്തേണ്ടതുണ്ട് യുദല്ലു ബിഹി കസീറൻ വയഹ്ദി കസീറൻ വ എന്നത് കസീറൻ വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത് അതുപോലെ വമാ യുദല്ലു ബിഹി ഇല്ലൽ അവിടെ വേണമെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിൽ നമുക്ക് മദ് കൊടുത്തുകൊണ്ട് ഓതാവുന്നതാണ് الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون الذين ينقضون നൂനെ മറച്ച് പിടിച്ച് മണിച്ചു കൊണ്ടാണ് ഓതുന്നത് മിംബഅദി എന്ന് ഓതുന്നു മിൻ എന്നതിന് ന എന്നതിനെ മീമാക്കി മാറ്റി മറിക്കുന്നതിന് ഇഖ്ലാബ് എന്നാണ് പറയുക അങ്ങനെ മാറ്റി മറിച്ച് മണിക്കുന്നു മിംബഅദി എന്നാണ് പറയുന്നത് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യോ സല അവിടെ രണ്ട് മദ് വരുന്നുണ്ട് നിർബന്ധമില്ലാത്ത മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൽ നീട്ടാം അയ്യോസല അൻ യൂസല എന്നത് യാലേക്ക് ചേർത്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് അയ്യോസല മണിച്ചുകൊണ്ടാണ് ഓതുന്നത് ഉലഇക എന്ന് വരുന്നുണ്ട് അവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടിക്കൊണ്ട് ഓതുക. 26 കൊതുകിനെയോ അതിനേക്കാൾ മുകളിലുള്ളതിനെയോ ഉപമയാക്കുന്നതിന് അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല തീർച്ച വിശ്വസിക്കുന്നവർക്ക് അത് അവരുടെ നാഥനിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്നറിയാം വിശ്വസിക്കാത്തവരാകട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് ചെയ്യുക കുറേ പേരെ അതുവഴി അവൻ പിഴവിലാക്കുന്നു കുറേ പേരെ അതുവഴി നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അധാർമികരെയല്ലാതെ അതുവഴി അവൻ പിഴവിലാക്കുകയില്ല
27. അള്ളാഹുവിൻ്റെ കരാർ അത് ഉറപ്പിച്ചതിന് ശേഷം ലംഘിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാണവർ. അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തിന് തുല്യമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുവരാനാകുമോ എന്ന വെല്ലുവിളിക്ക് ഉത്തരം നൽകാനാവാതെ വരികയും എന്നാൽ ഖുർആൻ ദൈവികമെന്ന് അംഗീകരിക്കാൻ അഹങ്കാരം സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിശ്വാസികൾ അവലംബിക്കുക ഭർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും പാതയായിരിക്കും. ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന ഉപമകളെക്കുറിച്ച് അവമതിപ്പോടെ സംസാരിക്കുന്ന പതിവ് എക്കാലത്തെയും അവിശ്വാസികളുടെ പ്രതിരോധ രീതിയാണ്. തുച്ഛമെന്ന് സമൂഹം കരുതുന്ന 29 അധ്യായത്തിൽ 41 വചനത്തിലൂടെ പറയുന്ന ചിലന്തിയും 22 അധ്യായത്തിൽ 73 വചനത്തിൽ പറയുന്ന ഈച്ചയുമെല്ലാമാണോ ദൈവിക വചനങ്ങളിലെ ഉപമകളെന്ന പരിഹാസം ഇന്നലെ. 2 അധ്യായത്തിൽ 223 വചനത്തിൽ പറയുന്ന പുരുഷനെ കൃഷിക്കാരനായും സ്ത്രീയെ കൃഷിയിടമായുമെല്ലാമാണോ ഉപമിച്ചിരിക്കുന്നതെന്ന വിമർശനം ഇന്ന്. ഇത്തരം ഭർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഖുർആനിൻ്റെ ഉജ്ജ്വല പ്രകാശം കെടുത്താനാവാത്തതിലുള്ള നിരാശയിൽ നിന്നുണ്ടാവുന്നതാണ് ഇത്തരം വിമർശനങ്ങൾ. ഖുർആനിലെ ഉപമാലങ്കാരങ്ങളെക്കുറിച്ച പരിഹാസങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവാണ് എന്തിനെ എങ്ങനെയെല്ലാമാണ് ഉപമിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഉപമകൾ ഖുർആനിലെ അധ്യാപകനെ അടയാളപ്പെടുത്തുന്നു. പഠിതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനായി അധ്യാപകൻ ഉപയോഗിക്കുന്ന രൂപകങ്ങളുടെ പ്രസക്തി ഉപമിക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തെയോ ചെറുപ്പത്തെയോ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. രൂപകത്തിലൂടെ സംവേദനം ചെയ്യുന്ന ആശയമാണ് അവിടെ പ്രധാനം. ഈച്ചയെപ്പോലും സൃഷ്ടിക്കാനാവാത്തതും ഈച്ച എടുത്തുകൊണ്ടുപോയ വസ്തുക്കളെ വീണ്ടെടുക്കാൻ കഴിയാത്തവയുമായ വസ്തുക്കളെ ആരാധിക്കുന്നതിൻ്റെ അർത്ഥരാഹിത്യം വ്യക്തമാക്കുന്ന വചനത്തെ നേരിടേണ്ടത് ഈച്ചയെന്ന നിസ്സാര വസ്തുവിനെ എന്തിന് ഉപമിച്ചുവെന്ന വിമർശനം കൊണ്ടല്ല. അത് വ്യക്തമാക്കുന്ന ആശയത്തിൻ്റെ പ്രസക്തി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. തൻ്റെ ശരീര വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതീവ ബലിഷ്ടമെന്ന് കരുതാവുന്നതാണെങ്കിലും ചെറിയൊരു മർദ്ദമുണ്ടാവുമ്പോഴേക്കും തകർന്നു പോകുന്ന ചിലന്തി വലയെപ്പോലെയാണ് അള്ളാഹുവല്ലാത്തവരെ രക്ഷാധികാരികളാക്കിയവരുടെ പ്രതീക്ഷകളെന്ന് പറയുമ്പോൾ ചിലന്തിയുടെ ചെറുപ്പമല്ല സംവേദനം ചെയ്യുന്ന ആശയത്തിൻ്റെ വലുപ്പമാണ് അനുവാചകരുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലേണ്ടത്. നിസ്സാരമെന്ന് മനുഷ്യർ കരുതുന്ന അവരുടെ ചുറ്റുപാടുകളിലുള്ള വസ്തുക്കളെ വലിയ പാഠങ്ങളായി അവതരിപ്പിക്കുന്നവയാണ് ഖുർആനിലെ ഉപമകൾ. ഉപമകൾ കേൾക്കുമ്പോൾ തീർച്ചയായും അവരുടെ നാഥനിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണത് എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും വിശ്വാസികൾ. സത്യം, യാഥാർത്ഥ്യം, ഉദ്ദേശ്യം, ലക്ഷ്യം, അവകാശം എന്നീ അർത്ഥങ്ങളിലെല്ലാം പ്രയോഗിക്കപ്പെടുന്ന പദമാണ് ഹക്ക്. ഉപമകൾ കേൾക്കുമ്പോൾ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് യഥാരൂപത്തിൽ മനസ്സിലാവുക നിഷ്കളങ്കരായ വിശ്വാസികൾക്കാണ്. എന്തിനാണ് അള്ളാഹു പ്രത്യേകമായ ഉപമകൾ ഉപയോഗിച്ചതെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും അതിൽ അള്ളാഹുവിന് കൃത്യമായ ഉദ്ദേശവും അവൻ്റെ വലിയ യുക്തിയും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും. ഉപമാലങ്കാരങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ തുറന്ന ഹൃദയവും സമർപ്പിതമായ മനസ്സുമുണ്ടാവണം. അതുള്ളതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഓരോ ഉപമയും അവരുടെ വിശ്വാസവർദ്ധനവിനുള്ള കാരണമായി തീരുന്നത്. ദൈവിക നിർദ്ദേശങ്ങളുടെ സാങ്കത്യം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നവയായാണ് അവർക്ക് ഉപമകളെല്ലാം അനുഭവപ്പെടുക. ഉപമകൾ അവരെ കൂടുതൽ കൂടുതൽ സന്മാർഗത്തിലേക്ക് അടുപ്പിക്കുന്നുവെന്നർത്ഥം. ദൈവിക നിർദ്ദേശങ്ങൾക്ക് സമർപ്പിതമായ മനസ്സില്ലാത്തവർക്ക് ഉപമകളെല്ലാം തമാശകളായാണ് അനുഭവപ്പെടുക.
ഈച്ച, ചിലന്തി, നിസ്സാരമായ ജീവികൾ, ഇവയെയെല്ലാം ഉപമിക്കുമ്പോൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആശ്ചര്യപൂർവം പരിഹസിക്കുകയാണ് അവിശ്വാസികൾ ചെയ്യുക. ഈ പരിഹാസം വഴി യഥാർത്ഥത്തിൽ അവർ വഴികേടിലാവുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളിലുള്ള ഉപമകളെ പരിഹസിക്കുന്നത് വഴി സ്വതവേ വഴികേടിലായ അവർ കൂടുതൽ വഴികേടിലേക്ക് ആപതിക്കുന്നു. അള്ളാഹുവിന്റെ ഉപമകളാണ് അവർ വഴികേടിലേക്ക് ആപതിക്കാൻ കാരണമെന്ന് പറയാം. അതെ, അള്ളാഹുവാണ് അവരെ വഴികേടിലാക്കുന്നത്. പക്ഷേ അതിന് കാരണമായി ഭവിക്കുന്നത് അവരുടെ നിലപാടുകളാണ്. ദൈവിക വചനങ്ങളെ മനസ്സിലാക്കാനോ അത് സത്യമാണോ എന്ന് അന്വേഷിക്കാനോ സത്യമാണെങ്കിൽ സ്വീകരിക്കാനോ ഉള്ള സന്നദ്ധതയില്ലായ്മയാണ് വഴികേടിനുള്ള ആത്യന്തികമായ കാരണം. വഴികേടിലാകുന്നതിന് നിമിത്തമാകുന്ന അവരുടെ നിലപാടുകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന നാമമാണ് ഫാസിഖീൻ. ഫാസിഖിന്റെ ബഹുവചനമാണത്. തെമ്മാടിത്തം, ധിക്കാരം, തോന്നിവാസം, അധാർമികത എന്ന അർത്ഥങ്ങളുള്ള ഫിസ്ഖിന്റെ കർത്തൃനാമമാണ് ഫാസിഖ്. സ്വന്തത്തിന് ശരിയെന്ന് തോന്നുന്നതെല്ലാം ചെയ്യുന്നവനാണ് ഫാസിഖ് എന്ന് പറയാം. ദേഹേച്ഛകളുടെ അടിമ, ദൈവിക നിയമങ്ങളോട് അവന് പുച്ഛമാണ്. അവ അനുസരിക്കേണ്ടതില്ലെന്ന അവന്റെ തീരുമാനം തന്റെ സ്വാർത്ഥതയ്ക്ക് ആ നിയമങ്ങൾ എതിരാകുമെന്നതിനാലാണ് മാറാൻ അവൻ സന്നദ്ധനല്ല. അധാർമികതകളിൽ തന്നെ അഭിരമിക്കുന്നതിന് തടസ്സമാകുമെന്നതിനാൽ ദൈവിക വചനങ്ങളെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവനാണവൻ. പടച്ചവന്റെ ഉപമകളെ അവൻ പുച്ഛിക്കുന്നത് ദൈവിക വചനങ്ങളെ സ്വീകരിക്കുവാനുള്ള വൈമനസ്യം കൊണ്ടാണ്. അത്തരക്കാരാണ് ഈ ഉപമകൾ വഴി വഴികേടിലാകുന്നത്. ഉപമാലങ്കാരങ്ങൾ വഴി വഴികേടിലാകുന്ന ഫാസിഖുകളുടെ മൂന്ന് സവിശേഷതകളാണ് അടുത്ത വചനത്തിൽ എണ്ണിപ്പറയുന്നത്. ഒന്നാമതായി, അള്ളാഹുവിന്റെ കരാർ അത് ഉറപ്പിച്ചതിന് ശേഷം ലംഘിച്ചവരാണ് അധാർമികൾ. ഏതാണ് ഈ കരാർ? ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് മുഴുവൻ മനുഷ്യാത്മാക്കളും പ്രഖ്യാപിക്കുകയും ചെയ്തതായി സൂറത്തുൽ ആറാഫിലെ 172 വചനത്തിൽ കാണാം. ആത്മീയ ലോകത്ത് വെച്ച് മനുഷ്യരെല്ലാം അവരുടെ നാഥനുമായുണ്ടാക്കിയ കരാറാണത്. മനുഷ്യരുടെ എല്ലാം പിതാവായ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനാവുമ്പോൾ തന്റെ പക്കൽ നിന്ന് മാർഗദർശനങ്ങൾ ലഭിക്കുമെന്നും അവ പിൻപറ്റണമെന്നും അങ്ങനെ പിൻപറ്റുന്നവർക്കാണ് രക്ഷയെന്നും അള്ളാഹു തന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2:38 വചനം, 120:123 വചനം. ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഫലമായി തന്നെയാവണം ചുറ്റുപാടുമുള്ള മുഴുവൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും കാണുമ്പോൾ ഏതൊരാൾക്കും അവയ്ക്ക് പിന്നിലുള്ള നാഥന്റെ കരവിരുതുകൾ മനസ്സിലാവുന്നത്. നിഷ്കളങ്കമായ മനസ്സുകൾ റബ്ബിനുള്ള സമർപ്പണത്തിനായി സന്നദ്ധമാകുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കണം. രക്ഷിതാവിനെ തിരിച്ചറിയാനും ആരാധിക്കുവാനുമുള്ള മനുഷ്യ മനസ്സുകളിൽ നൈസർഗികമായി തന്നെയുള്ള സന്നദ്ധതയോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് അവിശ്വാസ ചെയ്യുന്ന ആദ്യത്തെ പാതകം. അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണിത്. അവനെ അധർമ്മകാരിയാക്കുന്ന ഒന്നാമത്തെ സവിശേഷതയും അതുതന്നെ. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുന്നവരെന്നതാണ് അധർമ്മകാരികളുടെ രണ്ടാമത്തെ സവിശേഷത. അള്ളാഹുവുമായി ഉണ്ടാക്കിയ കരാർ ലംഘിക്കുക എന്ന പാതകത്തിന് ശേഷം അവിശ്വാസികൾ ചെയ്യുന്ന തെറ്റ് മനുഷ്യരോടുണ്ടാവേണ്ട ബന്ധങ്ങൾ മുറിക്കുന്നുവെന്നതാണ്. കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, സാമൂഹ്യ ബന്ധം, സാമുദായിക ബന്ധം, മാനുഷിക ബന്ധം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരം ബന്ധങ്ങളെല്ലാം പാലിക്കണമെന്നത് ദൈവീകമായ കൽപ്പനയാണ്. കുടുംബ ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നത് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ ഉടനെയാണ്. 4:1. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി
ജുബൈർ ബിനു മുതഅമിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നുണ്ട്. അടുത്തും അകലെയുമുള്ള അയൽക്കാരോട് നന്മ ചെയ്യണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നു. 4:36 അയൽവാസിക്ക് അനന്തരാവകാശം നൽകാൻ കൽപ്പിക്കുമോ എന്ന് തോന്നുവോളം അയാളോടുള്ള ബാധ്യതകളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിച്ചു കൊണ്ടിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ മുതൽ മക്കൾ വരെയും അയൽവാസി മുതൽ സമൂഹത്തിലെ ഓരോരുത്തർ വരെയുമുള്ള എല്ലാവരുമായും എങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും അവർക്കെല്ലാമുള്ള ബാധ്യതകളും അവകാശങ്ങളും എന്തൊക്കെയാണെന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം അല്ലാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളാണ്. അവ പരിഗണിക്കാതെ തന്നിഷ്ടത്തിന് പറ്റിയ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യുന്നവരാണ് ദൈവിക വചനങ്ങളെ അപഹസിക്കുന്ന അധാർമികർ. അല്ലാഹു വഴികേടിലാക്കുന്ന അധാർമികരുടെ 3 സവിശേഷത അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്നതാണ്. കപടവിശ്വാസികളെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ അവർ തന്നെയാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് 12 പറഞ്ഞിരുന്നു. മദീന രാജ്യത്ത് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ കുഴപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രതയും വെറുപ്പുമുണ്ടാക്കാൻ ശ്രമിക്കുകയും ശത്രുക്കളോടൊപ്പം ചേർന്ന് നാടിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തതായിരുന്നു. ദൈവിക വചനങ്ങളെ പരിഹസിക്കുകയും നാഥന് കീഴൊതുങ്ങാതെ ജീവിക്കുകയും കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയും എല്ലാം ചെയ്യുന്നത് വലിയ കുഴപ്പമാണ്. ദൈവിക വചനങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ കൂടി അകറ്റാൻ ശ്രമിക്കുക വഴി അധാർമികത വളരാനും നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും കൂട്ടുനിൽക്കുക കൂടിയാണ് അത്തരക്കാർ ചെയ്യുന്നത്. അത്തരക്കാരെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അവർ കരുതുന്നത് തങ്ങളെ ദുർബോധനങ്ങൾ വഴി ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ വഴി അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ അവരാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവർ. അധാർമിക ജീവിതം വഴി ഈ ലോകത്ത് അവർക്ക് സമാധാന ജീവിതം നഷ്ടപ്പെടുന്നു. മരണത്തിന് ശേഷമാവട്ടെ ദൈവകാരുണ്യത്തിൻ്റെ പൂർണ്ണ പ്രകാശനം നടക്കുന്ന സ്വർഗം അവർക്ക് നഷ്ടപ്പെടുന്നു. അതാണ് നഷ്ടം, യഥാർത്ഥത്തിലുള്ള നഷ്ടം.